പഞ്ചാബ് കിങ്സിനെതിരെ മലയാളി താരം സഞ്ജു സാംസണിന്റെ വിഷു സ്പെഷ്യൽ വെടിക്കെട്ട്. ക്യാപ്റ്റൻസി ഡെബ്യൂ സെഞ്ചുറിയോടെ സഞ്ജു ആഘോഷിച്ചപ്പോൾ തകർന്നത് ഒരുപിടി റെക്കോർഡുകൾ. വിമർശകർക്ക് മറുപടി ബാറ്റ് കൊണ്ട്. സഞ്ജു തിളങ്ങിയെങ്കിലും അവസാന പന്തുവരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ രാജസ്ഥാന് തോൽവി. 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാരായ സ്റ്റോക്സും വുറയും 25 റൺസിന്റെ പുറത്തായി. സ്റ്റോക്സ് പുറത്തായതിനുശേഷമാണ് രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ക്രീസിലേക്ക് എത്തുന്നത്. രണ്ടാം പന്തിൽ ബൗണ്ടറിയോടെ തുടക്കം. ബട്ട്ലറുമൊത്ത് 45 റൺസ് കൂട്ടുകെട്ട് ചേർത്ത സഞ്ജുവിന് പഞ്ചാബിന്റെ ഫീൽഡർമാരുടെ സഹായവും തുണയായി. കെ എൽ രാഹുലടക്കം സഞ്ജു നൽകിയ ക്യാച്ച് പാഴാക്കി. പക്ഷേ ഷോട്ട്സിന്റെ ക്വാളിറ്റി അതൊന്നും ലെവലേശം കുറയ്ക്കുന്നില്ല. റൈലി മെരിഡത്തിന്റെ സ്ലോ ബോളിനെ കൃത്യമായി പിക്ക് ചെയ്ത് ലോങ് ഓഫിന്റെ മുകളിലൂടെ പറത്തിയ ഷോട്ടിൽ ഒരു ക്ലാസിക് സഞ്ജു സാംസൺ ടച്ച് ഉണ്ടായിരുന്നു. മെരിഡത്തിന്റെ തന്നെ പന്തിൽ രാഹുലിന്റെ തലയ്ക്കുമീതെ കളിച്ച് 34 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക്. അപ്പോഴേക്കും രാജസ്ഥാന്റെ സ്കോർ 100 കടന്നിരുന്നു. 53 റൺസാണ് ഡുബൈ സഞ്ജു സഖ്യം തീർത്തത്. അതിനുശേഷം പരാഗമൊത്ത് സഞ്ജു പോരാട്ടം പഞ്ചാബിന്റെ ക്യാമ്പിലേക്ക് നയിച്ചു. അമ്പയറുടെ തെറ്റായ ഒരു തീരുമാനത്തെ DRSലൂടെ മറികടന്നപ്പോൾ രാജസ്ഥാൻ ക്യാമ്പ് ആശ്വസിച്ചു. 52 റൺസാണ് 22 പന്തിൽ സഞ്ജു പരാഗ് ജോഡി തീർത്തത്. റയാൻ പരാഗ് പുറത്തായതിനു ശേഷം സഞ്ജു അക്ഷരാർത്ഥത്തിൽ കത്തിക്കയറുകയായിരുന്നു. BBL സൂപ്പർസ്റ്റാർ ജെ റിച്ചാർഡ്സനെ 4-6-4 എന്നിങ്ങനെ പായിച്ച് IPLൽ ക്യാപ്റ്റൻസി ഡെബ്യൂവിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി സഞ്ജു മാറി. അവസാന ഓവറിൽ രാജസ്ഥാനെ ജയിക്കാൻ 13 റൺസ്. ആദ്യ 3 പന്തുകളിൽ വന്നത് 2 റൺസ് മാത്രം. നാലാം പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ സഞ്ജുവിന്റെ 6 പറന്നു. ജയിക്കാൻ 5 റൺസ്. അർഷദീപിന്റെ 5 പന്തിൽ സഞ്ജു സാംസൺ സിംഗിൾ റെഫ്യൂസ് ചെയ്തു. അവസാന പന്തിൽ 6 പറത്താനുള്ള സഞ്ജുവിന്റെ ശ്രമം ഹോഡയുടെ കൈകളിൽ അവസാനിച്ചു. പഞ്ചാബിന് 4 റൺസ് ജയം.